അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാളുകളായി നിങ്ങൾ എന്നോട് പറയുന്നു കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ. ദാ അപ്പോൾ അടുക്കളയിലെ കറികൾ കളയാനുള്ള കുറച്ച് ടിപ്സാണ് നമ്മുടെയൊക്കെ വീട്ടിൽ. ദാ ഇതേപോലത്തെ കട്ടിംഗ് ബോർഡ് ഉണ്ടാവും. ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവാം, ഉപയോഗിക്കാത്തവരുണ്ടാവാം. ഇത് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളിതിങ്ങനെ കാലാകാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒത്തിരി പാടുകൾ വീഴും. അത് മാറാൻ കുറച്ച് സോഡാപ്പൊടി ഇട്ടു കൊടുക്കുക. സോഡാപ്പൊടി ഇട്ട ശേഷം നനയ്ക്കണ്ട കേട്ടോ, നനയ്ക്കാൻ തന്നെ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക. നമ്മളിത് സിങ്ക് ക്ലീൻ ചെയ്യുന്ന ടിപ്പിൽ കാണിച്ചിട്ടുണ്ട്, ബാഡ് സ്മെല്ല് പോകാനും കറകളൊക്കെ പോകാനും. സെയിം തന്നെയാണ് നമ്മളിവിടെ സോഡാപ്പൊടിയും ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുത്ത് ഇടുക. പിന്നെ ആ നാരങ്ങയിൽ തന്നെ കുറച്ച് ലിക്വിഡോ, ഞാനിവിടെ പാത്രം കഴുകുന്ന വിംബാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, വിംബാറോ എന്തെങ്കിലും ഇങ്ങനെ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ആ നാരങ്ങയുടെ തോല് കൊണ്ട് തന്നെ ഒരച്ചൊരച്ചൊരച്ചൊന്ന് കഴുകി ഒരു 10 മിനിറ്റ് വയ്ക്കുക. പൈപ്പ് വെള്ളത്തിൽ കാണിക്കുക, നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇതാ നോക്കൂ, ഞാൻ ഈ കട്ടിംഗ് ബോർഡിൻ്റെ ഒരു സൈഡ് മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ, അപ്പുറത്തെ സൈഡ് ഞാൻ അതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇത്രയും തന്നെ അഴുക്ക് അതുപോലെ തന്നെ കറകളും നമുക്ക് അപ്പുറത്തെ സൈഡും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ ഈ ടിപ്പ് യൂസ് ചെയ്തപ്പോൾ നല്ല ക്ലീൻ ക്ലീൻ ആയി പോകും. അത് 100% ഷുഗറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ ഉണ്ടാവും. നമ്മളുടെ കാരണമാര് യൂസ് ചെയ്തിരുന്നതോ, ഇതൊക്കെ എനിക്ക് അങ്ങനെയുള്ള ഒരു പാത്രത്തിൽ പെട്ടതാണ്. കളയാൻ നമുക്ക് മടിയുണ്ടാവും, അപ്പം അതിലിങ്ങനെ ഒത്തിരി കറകൾ പിടിച്ചിട്ടുണ്ടാവാം. നമ്മൾ സാധാരണ സോപ്പ് ഉപയോഗിച്ച് കഴുകിയാലൊന്നും ഈ കറകൾ പോവില്ല. അപ്പം ഇത് പോവാനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ്, ഞാനിതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അത് 100% സക്സസ് ആയിരുന്നു കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന, കുട്ടികൾ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് സോസ് ഒക്കെ ഇല്ലേ, അത് കുറച്ച് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡ, അത് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഇട്ട സംഗതി തന്നെ ഇട്ട് കൊടുത്ത ശേഷം ഒരു നമ്മുടെ കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ ദാ നമ്മുടെ പഴയൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടാണ് അത് ആ കറികളുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് തേച്ച് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് ആ കറികളുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പറ്റി പറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു കുഞ്ഞു കഷ്ണം ചെറുനാരങ്ങയുടെ നീര്, ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീര് അതിൻ്റെ മുകളിലിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആ നാരങ്ങ കൊണ്ടുവരി ഇങ്ങനെ ജസ്റ്റ് ഉരച്ചു കൊടുക്കുക. അതും ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ അതൊന്ന് പിടിക്കാൻ വേണ്ടി വെക്കുക. നമ്മൾ എന്താ ശരിക്കും ഞാൻ ഞെട്ടി പോയിട്ട്, ഞാൻ ചെറുനാരങ്ങ നീര് വിനാഗിരിയൊക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ പോകുന്ന കണ്ടാണ്. പക്ഷേ ടൊമാറ്റോ സോസ് യൂസ് ചെയ്ത് പോകും ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ കറ പോകുമെന്ന് വിചാരിച്ചിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ ഉരച്ചപ്പോഴത്തേനും കണ്ടില്ല, നല്ല ക്രിസ്റ്റൽ, നല്ല ക്ലിയർ ആയിട്ട്, നല്ല സൂപ്പറായിട്ട് പുതിയ പാത്രമൊക്കെ ഇരിക്കുന്ന പോലെ അതിൻ്റെ കറകളെല്ലാം പോയി. പിന്നെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി ഇതാ പുതിയ പാത്രത്തിൻ്റെ അടിവശം പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, 100% റിസൾട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ എടുക്കാത്ത കപ്പൊക്കെ ഒത്തിരി കിട്ടിയിരിക്കുന്നുണ്ടാവും. ഗിഫ്റ്റ് കിട്ടിയതും നമ്മളിങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ ചായ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണതൊക്കെ ഇരുന്ന് കറ പിടിച്ച് അവർ തന്നെ കരയുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് ഒരു കുറച്ച് നമുക്ക് കൈയൊക്കെ മുക്കാൻ പാകത്തിന് ചൂടുള്ള, ഒരു അത്യാവശ്യം ചൂടുള്ള വെള്ളം കൊടുക്കുക. ആ വെള്ളത്തിലേക്ക് നമ്മുടെ സെയിം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. സോഡാപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം വിനാഗിരി ഒഴിക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, ഒത്തിരി വേണ്ട. ഒത്തിരി പുളിച്ചെന്ന് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ സോസറൊക്കെ പൊട്ടിപ്പോവും, സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോവും. എന്നിട്ട് നമ്മൾ ഈ കപ്പ് അതിലേക്ക് ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എല്ലായിടത്തും കാണിച്ചു കൊടുക്കുക. കൈ കൊണ്ട് ഉരച്ച് കളഞ്ഞാൽ ആ കറ പോവും. ഒരു 5 മിനിറ്റ് അതിലേക്ക് നമ്മളൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്ത ശേഷം ജസ്റ്റ് കൈ കൊണ്ടിങ്ങനെ നമ്മൾ ഉരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പോകാത്ത കറയാണെങ്കിലും പോകും. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നില്ല, ഇതാ കണ്ടോ ആ കറയൊക്കെ വിട്ടു പോകുന്നത്, അതെന്തോ ഒരു അഴുക്കാണോട്ടിരുന്നത്, അത് പോയി. ഇതാ കണ്ടോ കറയൊക്കെ ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് കാണിക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ട് വരും. നമ്മൾ സോപ്പും കൂടി യൂസ് ചെയ്യണ്ട, ആ വെള്ളം ലിക്വിഡ് യൂസ് ചെയ്ത് മാത്രം അങ്ങോട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പുതിയ കപ്പും സോസറും ഇരിക്കുന്ന പോലെ നല്ല സൂപ്പറായിട്ട് നല്ല പുതിയ പാകത്തിന് നമുക്ക് ഇത് കിട്ടും. ഇത് 100% ഷുവറായിട്ടുള്ള ഒരു ടിപ്പാണ്. പിന്നെ അധികം ചൂടുവെള്ളവും കൂടുതലായിട്ട് വിനാഗിരി ഒഴിക്കരുത്, ചിലപ്പോൾ നമ്മുടെ കപ്പ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇനി അടുത്ത ടിപ്പ് പറയട്ടെ. നമ്മുടെ ഈ സെയിം ലിക്വിഡ് ഇല്ലേ, നമ്മൾ നേരത്തെ ചൂടുവെള്ളവും അതുപോലെ തന്നെ സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള ലിക്വിഡിലേക്ക് നമ്മുടെ പഴയ അരിപ്പകളുണ്ടാവുമല്ലോ, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന അരിപ്പയാണ്. അപ്പോൾ അതിൽ അവിടെ ഇവിടെയൊക്കെ കറിയൊക്കെ ഉണ്ട്. എല്ലാ കറിയും പോകുന്നല്ല,
എന്നാലും ഈ ലിക്വിഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് കറ പോകും. ഇതിൻ്റെ കൂടെ കുറച്ച് ഹാൻഡ് വാഷും കൂടി ഞാൻ ആ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ അരിപ്പയുടെ വശം നന്നായിട്ട് കരിമ്പൻ അടിച്ചിരിക്കുന്ന വശമില്ലേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കൊടുക്കുക, ഇങ്ങനെ എന്താ പറയുക, അതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പഴയ ടൂത്ത് ബ്രഷോ എന്തെങ്കിലും യൂസ് ചെയ്ത ശേഷം നന്നായിട്ട് കളയാം. അവിടെ ഭയങ്കരമായിട്ടുള്ള കറുപ്പ് പോയി വെളുത്ത് തുടുക്കും എന്നല്ല, ഓൾമോസ്റ്റ് 80% കറിയും കരിമ്പനൊക്കെ നമുക്കിതിൽ നിന്ന് പോയി കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ ടിപ്പെല്ലാം നമ്മുടെ അടുക്കളയിൽ ഒത്തിരി നാളായി കറി പിടിച്ചിരിക്കുന്ന പാത്രങ്ങളും അരിപ്പകളും ഒക്കെ ക്ലീൻ ആവാനായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്.